ഹായ് ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു അടിപൊളി മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം ധാരാളമായിട്ട് പഴുത്ത മാങ്ങകൾ, ഇപ്പം മാങ്ങൻ്റെ സീസണാണ്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത്, മധുരമുള്ളതായിട്ടുള്ള പഴുത്ത മാങ്ങകൾ അധികം വിലയില്ലാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത്. ഇതിനെ ഞാൻ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ തോലിയൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് നല്ലൊരു ഇഫ്താർ വിരുന്നുകളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പം ഞാൻ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനങ്ങനെ കൃത്യമായിട്ട് അളവില്ല, നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോ ജ്യൂസ് അല്ലേ, നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ല ക്രീമി ആയിട്ട് കിട്ടാനായിട്ട് നമ്മളൊരു സംഭവം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഇത് ചേർക്കുമ്പോൾ ശരിക്കും ഒരു നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ വരും. നിങ്ങൾക്ക് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഒഴിക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സൂപ്പർ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു അല്പം കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട്, നല്ല തിക്കാണിത് അതുകൊണ്ടാണ്, ഒന്നും കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കാം. നമുക്ക് ഈ മാംഗോ ജ്യൂസ് നല്ല ലൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ വെള്ളമൊഴിച്ച് ലൂസാക്കാം, മാംഗോൻ്റെ ടേസ്റ്റ് ഒന്നും പോവില്ല. അപ്പോൾ അതേ നോക്കൂ, വീണ്ടും അടിച്ചത് കഴിഞ്ഞതോടുകൂടി നല്ലൊരു സോഫ്റ്റും ക്രീമി ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്, നല്ലൊരു ജ്യൂസാണിത്. സാധാരണ രീതിയിലുള്ള മാംഗോ ജ്യൂസുകൾ നമുക്ക് കഴിച്ച് മടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെറിയ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ ലെവലാവും ശരിക്കും ജ്യൂസ്. അപ്പോൾ ഞാനിതിന് മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മുകളിലേക്ക് കുറച്ച് ബദാം കൂടി നമുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.